മാത്രം സിലോറി ചെമ്പരത്തിപ്പൂ ഒക്കെ എന്നാണോ? ചെമ്പരത്തിപ്പൂ തലേ വെക്കാനല്ല കേട്ടോ, തലേലിത് മുല്ലപ്പൂ ഉണ്ട്. ചെമ്പരത്തിപ്പൂ നമുക്ക് ഒരു രസം ഉണ്ടാക്കാനാണേ. ഓണത്തിൻ്റെ ഒരു രസം ഇരിക്കട്ടെ. രസം ഒക്കെ ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറയാവേ. ചെമ്പരത്തിപ്പൂ മെയിൻ തരം. പിന്നെ നമ്മുടെ ടൊമാറ്റോ, പിന്നെ പുളിക്ക് അല്പം പുളി, പിന്നെ ഇഞ്ചി ഒരു പീസ്, ഒരു ആറേഴ് കുഞ്ഞുള്ളി, ഒരു കുടം വെളുത്തുള്ളി, കറിവേപ്പില, ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചതച്ചത് കുരുമുളക്, ഒരു ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് ഉലുവ, കുറച്ച് ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കൊരു നല്ല രസം ഉണ്ടാക്കാം. ഓണത്തിനൊരു രസം ആയിക്കോട്ടെ. രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കുകയാണ്. ചെമ്പരത്തിപ്പൂ തിളപ്പിച്ചതിൻ്റെ ജ്യൂസ് എടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ അതിലേക്ക് ഇടുക. ചെമ്പരത്തിപ്പൂ അതിലേക്ക് ഇട്ട് അതിൻ്റെ കളർ ഇറങ്ങുന്നിടം വരെ അല്പസമയം, രണ്ട് മിനിറ്റ് ഒന്നും ഇട്ടു. തിളച്ചത് കളറുള്ള ഈ വെള്ളം കൊണ്ട് അരിച്ചെടുക്കും. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാവേ. നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കുകയാണേ. ചതച്ചെടുക്കുമ്പോൾ അതിനകത്തെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങും. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് കടുക് ഉലുവേ ഒരുമിച്ച് പൊട്ടിക്കാം. കടുക് ഉലുവേ പൊട്ടുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നോക്കിക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ടു. ഇത് റോസ് സോൾട്ട് ആണ്, അതാ ഈ കളർ. ഞാൻ റോസ് സോൾട്ട് കുറച്ച് എടുത്ത് വെച്ചതാണ്. കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് കറിവേപ്പില ഇടാം, അല്ലെങ്കിൽ കറിവേപ്പില മൂക്കുകയല്ലോ പിന്നെ ഇട്ട. കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്ത് ഇടുന്നത് മൂക്കട്ടെ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു ടീസ്പൂൺ ചുമന്ന മുളക്, അല്പം കുരുമുളക് ചതച്ചത്, എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. തീ ഓഫ് ചെയ്തിട്ടാണെങ്കിലും എടുക്കുക. അല്പം കായം, കായം ഇഷ്ടമുള്ളവർ കൂടുതലും. ഇനി നമുക്ക് ഈ പരപ്പ് മൂത്ത് പോവാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ടൊമാറ്റോ ഇടാം. ഇനി അല്പം ഉപ്പും കൂടി ഇടാം. ഉപ്പ് നമ്മൾ കുറച്ചേ ഇട്ടുള്ളായിരുന്നു. ഉപ്പും കൂടി ഇടാം. പുളി രണ്ട് കഴിഞ്ഞു. ടൊമാറ്റോ ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ പുളി നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണമെങ്കിൽ അരിച്ച് വിട്ടു. ഇനി നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുത്തു വെച്ച, ചെമ്പരത്തിപ്പൂ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കുവാണേ. ഇതിനകത്ത് വലിയ കളറൊന്നും കാണാനില്ല. മുളകിൻ്റെ കളറാണ് മെയിനായിട്ട് എടുത്ത് വയ്ക്കുന്നത്. നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ പുളി ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര.
taste ഉണ്ടോ നോക്കട്ടെ ചൂട നല്ല രസമായിരിക്കും വരിച്ചെടുത്ത കുടിക്കാൻ കൊള്ളാം അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ രസം ചെമ്പരത്തിപ്പൂ തലേ ചൂടാനല്ല തലേ മുല്ലപ്പൂ ആണേ ഞാൻ ഒന്നുകൂടെ പറയുവാണ്